എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട കപ്പയാണ്. അപ്പം കപ്പ നമ്മുടെ അടുത്ത വീട്ടിൽ പറിച്ചപ്പോൾ ഒരു കപ്പ തന്നതാണ്. അത് ഒരു മൂട് പറിച്ചതിൽ നിന്ന് ഒരു കപ്പ തന്നതാണ്. അത് പുഴുങ്ങി നമുക്കൊരു മുളക് ചമ്മന്തി, അതിന് മുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ശകലം വാളംപുളി, വെളിച്ചെണ്ണ. അതിനുവേണ്ടി നമുക്ക് ഈ കപ്പ മുറിച്ച് പൊളിച്ച് കഴുകി നല്ല വൃത്തിയാക്കിക്കൊണ്ട് വരാം. കപ്പ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കപ്പയാണ്. 4 മണിക്കൊരു കപ്പ മുളക് ചമ്മന്തിയാവുമല്ലോ. കപ്പ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി അത് വേഗത്തെ ആ സമയം കൊണ്ട് നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം കപ്പയ്ക്ക് കഴിക്കാം. അതിനെ നമ്മൾ വെച്ച് നമുക്കതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഇതിലൊഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ചുമന്നുള്ളി ഇടാം. തീ കുറച്ച് വെക്കാം. ചുമന്നുള്ളി ഇടാം. ചുമന്നുള്ളി വെളുത്തുള്ളി ഉള്ളി നമുക്ക് ലാസ്റ്റ് ഇടാം. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മുളകിടാം. ഇപ്പം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വന്നേ ഒരുമാതിരി ഒരു ബ്രൗൺ കളറായി. ആ ടൈമിലാണ് നമ്മൾ ഈ ഉണക്കമുളക് ഇതിലേക്ക് ഇടുന്നത്. ഇതും ഒന്ന് മൂത്ത് വരണം. ആദ്യമേ ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റാവുള്ളൂ, അല്ലെങ്കിൽ മുളകും മൂത്ത് വരുമ്പം മറ്റേത് മൂക്കത്തില്ല. ഈ രീതിയിൽ നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ ഒരു ശകലം വാളംപുളിയും കൂടി ഇതിൽ ചേർത്തിട്ട് ഇതുകൊണ്ട് ഒരു ചമ്മന്തി അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക് നല്ല ഇത് ചോറിനും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒന്നുകിൽ ഈ മുളക് ചമ്മന്തിയുടെ കൂടെ ഒരു മുട്ട വറുത്തതോ ഒരു ഉണക്കമീൻ വറുത്തതോ ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇങ്ങനെ ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇതേപോലെ നമുക്ക് മുളകും മൂത്തു, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ല മൂത്തിട്ടുണ്ട്. കരിയരുത്, നമ്മളിങ്ങനൊരു ബ്രൗൺ നിറം പോലെ ആകും. ആദ്യമേ ഞാൻ ഒന്നുകൂടെ പറയുക, ആദ്യമേ ഉള്ളി വെളുത്തുള്ളി ഇട്ട് ഒരു ബ്രൗൺ നിറമായി വരുമ്പോഴേ നമുക്ക് ഈ ഉണക്കമുളക് ഇടാവുള്ളൂ. അല്ല എങ്കിൽ ഉണക്കമുളക് മൂത്തിട്ട് ഉള്ളി ഇടുവാണെങ്കിൽ ഉള്ളി മൂക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇനി ഇത് മൂത്ത് വന്നപ്പം ശേഷം നമുക്കൊരു ശകലം വാളംപുളി വെച്ചിട്ടുണ്ട്. ഒരു ശകലയുള്ള ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം മൂപ്പിക്ക്. ഇത് മൂപ്പിക്കാനല്ല, നമ്മൾ ചുമ്മാ ആ എണ്ണയിലോട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി വാളംപുളി മൂക്കത്തില്ലല്ലോ. ചുമ്മാ വെറുതെ ആയ എണ്ണയ്ക്കകത്തോട്ട് വാളംപുളി ഇട്ടെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ച് വെക്കണം. ഇത് നമുക്ക് സ്റ്റൗക്ക് എടുക്കാം. ഇനി നമുക്ക് കപ്പയൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നല്ല കിടന്ന് തിളയ്ക്കുന്നുണ്ട്, നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പയല്ലേ ഉള്ളൂ, 1 കിലോയോളം എടുത്തുള്ളൂ. നമുക്ക് വേണ്ട ഈ ടേബിൾ സ്പൂണിന് 1 സ്പൂൺ ഉപ്പ് മതിയാകും. കപ്പയ്ക്ക് 1 സ്പൂൺ ഉപ്പ്, 1 കിലോ കപ്പ കാണും അതിൽ. പിന്നെ ഇത് നമ്മൾ വറുത്ത് എല്ലാം റെഡിയായി. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോഴേ നമ്മൾ ഉപ്പ് കൂടി എടുത്തുള്ളൂ. അപ്പം കപ്പ ഇച്ചിരി ഉപ്പെല്ലാം പിടിക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് മുളകും ഒപ്പം ഒന്ന് ആറും. ആറിക്കഴിയുമ്പോൾ നമുക്കിത് മുളക് ചമ്മന്തിയാക്കാം. ഉപ്പും കൂടി ഇട്ട് മുളക് ചമ്മന്തിയാക്കാം. കപ്പയൊപ്പം വീഴും എന്നിട്ട് നമുക്കിത് അരച്ചുകൊണ്ട് വരാം. നമ്മളിതേ അരച്ച് കൊണ്ടുവന്ന മുളകാണേ. ഇത് വെളുത്തുള്ളി, ചുമന്നുള്ളി, വാളംപുളി, ഉണക്കമുളക് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് നമ്മൾ നല്ല ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ അരച്ച് അതിനകത്ത് എണ്ണ തന്നെ
നമ്മൾ ബാക്കി വന്നതും ഇതിനകത്ത് ഊറ്റിയതാണ്, വേറെ എണ്ണയൊന്നും ചേർത്തില്ല. എന്നാണ് ഇനി നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. ഉപ്പൊക്കെ നമ്മൾ ഇട്ടതായിരുന്നു. കപ്പ തുറന്ന് നോക്കാം വെന്തോന്ന്. കപ്പ നല്ല വെന്തിട്ടുണ്ട്. ചൂടാ എടുത്തോണ്ട് ചൂടാ, നല്ല വെന്തിട്ടുണ്ട് കപ്പ. നല്ല വെന്തേ. നമുക്ക് ഇനി ഒന്ന് ഉപ്പ് നോക്കാം. പാകത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമുക്കിത് ഊറ്റാം. ഊറ്റിക്കൊണ്ട് വന്നിട്ട് നമുക്ക് സെർവിൻ ബൗളിലേക്ക് ആക്കാം, പാത്രത്തിലാക്കാം. അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നാളെ പുതിയ ഒരു വിഭവമായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്.